എന്നെ ഇത്രയും പേര് സ്നേഹിക്കുന്ന കാര്യം ആ നാലാം തീയതി അന്ന് എൻ്റെ ഐ എം ടേണിങ് 40 എൻ്റെ 40 വയസ്സിൽ അന്ന് ആ നാലാം തീയതി എനിക്ക് വേണ്ടി ഇത്രയും ലക്ഷം പേര് എന്നെ സ്നേഹിക്കുന്നവർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആ ഒരു ദിവസമാണ്. ആ സ്നേഹത്തോടെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കളഭം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്കു മുൻപിലെത്തി നിരവധി ആരാധകരെ നേടിയെടുത്ത താരമാണ് ബാല. വാരി വലിച്ച സിനിമകൾ ചെയ്തില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും സ്ഥാനമുള്ള നടനാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ശേഷം കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കും വിധേയനായ താരം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. ജനപ്രിയനായ നടനായതുകൊണ്ട് തന്നെ ബാല ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ നിരവധി ആരാധകരാണ് ബാലയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും താരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇപ്പോഴിതാ സുഖം പ്രാപിച്ചു വരുന്ന സാഹചര്യത്തിൽ തൻ്റെ ഏറ്റവും മോശമായ സമയത്ത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൂടെ നിന്ന ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ച് എത്തിയിരിക്കുകയാണ് ബാല. തൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്നും 2 മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതെന്നും ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും പുതിയ സിനിമകൾ വരുമെന്നും ബാല പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ ശേഷം പങ്കുവച്ച വീഡിയോയിലാണ് നടൻ ഇക്കാര്യം പറഞ്ഞത്. ഏകദേശം 2 മാസമായി നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സംസാരിച്ചിട്ട് നേരിട്ട് വന്ന് സംസാരിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സത്യസന്ധമായ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട് വീണ്ടും പുതിയൊരു ജീവിതമായി മുന്നോട്ട് പോകുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. ജീവിതത്തിൽ ജയിക്കാൻ പറ്റാത്ത ഒരു കാര്യമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സ്നേഹമാണ്. എന്നെ ഇത്രയും പേർ സ്നേഹിക്കുന്നു എന്ന കാര്യം 4-ാം തീയതി എന്ന ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സ്നേഹത്തിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. സമയം എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഏത് നിമിഷവും മനുഷ്യന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കോടീശ്വരനായാലും ഭിക്ഷക്കാരനായാലും ഒരു സെക്കൻഡ് മതി എല്ലാം മാറ്റിമറിച്ചു പോകാൻ. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹവുമുണ്ട്. അവിടെ മതമില്ല, ജാതിയില്ല. പ്രാർത്ഥനകൾക്ക് നന്ദി. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. വീഡിയോയിലൂടെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരോടും നന്ദി. ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. സിനിമകൾ ചെയ്യണം. സർപ്രൈസുകളുണ്ട്. അടുത്തു തന്നെ സിനിമയിൽ കാണാം. നന്മയുടെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാം, ബാല വീഡിയോയിൽ പറഞ്ഞു. മാർച്ച് 1-ാം വാരമാണ് ആദ്യം ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യ ദിവസങ്ങളിൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലായിരുന്നു ബാല. ഇതിനൊരാഴ്ച മുമ്പ് കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ബാല ചികിത്സ തേടിയിരുന്നു. ആ സമയത്ത് ആരോഗ്യസ്ഥിതി മോശമായിരുന്നുവെങ്കിലും പിന്നീട് സ്ഥിതി മെച്ചപ്പെടുകയും തുടർന്ന് കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുമായിരുന്നു. വളരെ സന്തോഷവനായി ആരോഗ്യവനായി ബാല വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാധകരും അതിലേറെ ഹാപ്പിയായി. പഴയ ബാലയെ കാണാൻ സാധിക്കുന്നുവെന്നാണ് കൂടുതൽ പേരും ബാലയുടെ പുതിയ വീഡിയോയ്ക്ക് കമൻ്റായി കുറിച്ചത്. ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ബാല ഇതാണ്. കീറി ബാബ്രോ, എലിസബത്തിന് നന്ദി, പഴയ ബാലയെ തിരികെ തന്നതിന് എന്നെല്ലാമാണ് കമൻ്റുകൾ വന്നിരിക്കുന്നത്. വളരെ നാളായി ബാലയുടെ ശരീരം വല്ലാതെ മെലിഞ്ഞിരിക്കുകയായിരുന്നു. അന്ന് അതിൻ്റെ കാരണത്തെക്കുറിച്ച് പലരും ചോദിച്ചെങ്കിലും ബാല പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് നടൻ ആശുപത്രിയിൽ അഡ്മിറ്റായത്. ഏറ്റവും അവസാനം ബാല അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ ഷെഫീഖിൻ്റെ സന്തോഷമാണ്.